friends, ellarkum njangada thoniyalla YouTube channel-ile pudiyoru video lote swagatham. Appol njangal kazhinja video cheyidathu engane editing-ile nammude video trim cheyyam ennalladana. Appo adile dharalam comments vandittundarunnu. Appo adile koodal comments-um paranjirathu editing full aayittu oru video cheythu kaanikkanam ennana. Appo idha ningalkkayittu innu njangal aa oru video aanu editing A to Z aayittulla oru video aanu cheyyan povunnathu. Appo inde video aadiyayittanu kaanunnavarengil theerchayayittu subscribe cheyyuka, thottadutha bell button press cheyyuka. Appol njangal aayikkunna video-de notification ningalkku varunnathaanu. Informative ana, adodapan thanne ningalde vilayeriya comments idil rekhapeduthendathana. Oppam maximum share cheythu njangale support cheyyuka. Friends, appol engeneyanu nammada mobile video edit cheyyuka ennu nokkam. Nammada mobile ulla nammal app store nu download cheyittulla Kinemaster open cheyyuka. Open cheyyumbothekkum da ee oru profile aayittu telinju varum. Adinu shesham plus ennulla bhagathu click cheyyuka. നമ്മുടെ വീഡിയോയുടെ ആസ്പെക്ട് റേഷ്യോ നമ്മുടെ വീഡിയോയുടെ റേഷ്യോ 16:9 സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വീഡിയോ നമുക്ക് ഈ കൈൻമാസ്റ്റർ എന്നുള്ള ആപ്പിലേക്ക് എൻട്രി ചെയ്യണം. അതിന് നമ്മൾ വേണ്ടത് ഈ മീഡിയ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മളുടെ വീഡിയോ എവിടെയാണോ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ആ ഭാഗത്തെ വീഡിയോ എടുത്തിട്ട് റാൻഡമായിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് വീഡിയോ ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് കുറച്ച് വീഡിയോസ് റാൻഡമായിട്ട് എടുക്കുകയാണ്. ഇങ്ങനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഭാഗത്തുള്ള ക്ലിക്ക് റൈറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മൊബൈലിൽ എഡിറ്റ് ചെയ്യേണ്ട വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് പ്രസ് ചെയ്ത് നമുക്ക് ലാസ്റ്റും അതോടൊപ്പം തന്നെ ഫ്രണ്ടൊക്കെ നമുക്ക് ജസ്റ്റ് ക്ലിക്കിൽ കാണാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൈൻമാസ്റ്ററിൽ വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് ഇതാ ഇതേപോലുള്ള ഒരു സർക്കിൾ ഓപ്ഷനാണ്. അതിനകത്ത് മീഡിയാസ് ഉണ്ട്, ലെയർ ഉണ്ട്, വോയിസ് ഉണ്ട്, ഓഡിയോ ഉണ്ട്. ഇതിൽ മീഡിയ എന്നുള്ളതാണ് നമ്മൾ നേരത്തെ കാണിച്ചു തന്നത്. മീഡിയയിലൂടെയാണ് നമുക്ക് ആവശ്യമുള്ള വീഡിയോസൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കുന്നത് എഡിറ്റിങ്ങിന് വേണ്ടി. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ളതാണ് ലെയർ. ഈ ലെയർ എന്നുള്ള ഭാഗത്ത് ഒരു 5 ടൂൾസുകളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. അതിന് താഴെയാണ് വോയിസ്. ആ വോയിസ് എങ്ങനെയാണ്, അതായത് നമുക്ക് ശബ്ദം എങ്ങനെയാണ് എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ഓഡിയോ എന്നുള്ള ഓപ്ഷനുണ്ട്. ഈ ഓഡിയോ എന്നുള്ള ഓപ്ഷനിലൂടെ നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇഷ്ടാനുസരണം മ്യൂസിക് സോങ്സ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം നമ്മുടെ വീഡിയോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് 3 ഓപ്ഷൻസ് അഡീഷൻ ടൂൾസ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ ആദ്യമുള്ളതാണ് സിസർ, രണ്ടാമത്താണ് പാൻ ആൻഡ് സൂം, മൂന്നാമത്തുള്ള വോളിയം. ഇതിൽ സിസർ എന്നുള്ള ഭാഗത്ത് എനേബിൾ ചെയ്യുമ്പോൾ കുറച്ച് 4 ഓപ്ഷൻസുകളൊക്കെ തെളിഞ്ഞു വരും. നമുക്ക് ഇടതുനിന്ന് ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ്, റൈറ്റ് ഓഫ് പ്ലേ ഹെഡ്, സ്പ്ലിറ്റ് ആറ്റ് പ്ലേ ഹെഡ്, സ്പ്ലിറ്റ് ആൻഡ് ഇൻസേർട്ട് ഫ്രീസ് ഫ്രെയിം എന്നുള്ള കുറച്ച് ഓപ്ഷൻസുകളൊക്കെ തെളിഞ്ഞു വരും. നമുക്ക് ഈ വീഡിയോയുടെ നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് വെച്ച്, ഇഷ്ടമുള്ള പൊസിഷനിൽ വെച്ച് നമുക്കത് കട്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ ആവശ്യമില്ലാത്ത ട്രിം ചെയ്ത് നീക്കം ചെയ്യാനും സാധിക്കും. ഇതിൽ ആദ്യത്തെ നോക്കാം, ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ്. ശ്രദ്ധിക്കുക, വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോഴത്തേക്കും ഒന്നും തെളിയില്ല. കുറച്ച് വീഡിയോസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴാണ് ഇതെല്ലാം ഓപ്പൺ ആയിട്ട് വരുന്നത്. എന്നാലാണ് ഇത് എനേബിൾ ആവുകയുള്ളൂ. ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ് എന്ന് വെച്ചാൽ ലെഫ്റ്റ് നിന്ന് ഇത് ഈ കാണുന്ന സ്ട്രെയിറ്റ് ലൈനാണ് പ്ലേ ഹെഡ്. പ്ലേ ഹെഡ് വരെ അത് ട്രിം ആവും. നമുക്ക് നോക്കാം, കണ്ടില്ലേ, എനേബിൾ ചെയ്യുക. വീണ്ടും നോക്കാം, സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് എന്ന് വെച്ചാൽ ആ വീഡിയോ സ്പ്ലിറ്റ് ആവും, കണ്ടില്ലേ. വീണ്ടും നോക്കാം, സ്പ്ലിറ്റ് ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്ലിപ്പിൻ്റെ റൈറ്റ് മുതൽ ഈ പ്ലേ ഹെഡ് വരെ അത് ട്രിം ആവും, കണ്ടില്ലേ. അടുത്ത ഓപ്ഷൻ നോക്കാം, സ്പ്ലിറ്റ് ആൻഡ് ഇൻസേർട്ട് ഫ്രീസ് ഫ്രെയിം എന്ന് വെച്ചാൽ ഫ്രീസ് ആയിട്ടുള്ള ഫ്രെയിം ഈ വീഡിയോ സ്പ്ലിറ്റ് ആയിട്ട് എൻറ്റർ ആവും. നമുക്ക് നോക്കാം, കണ്ടില്ലേ, നമ്മുടെ ആ വീഡിയോ ട്രിം ആകുകയും ചെയ്ത് സെൻറ്ററിൽ ഒരു അതിൻ്റെ ഫ്രീസ് ആയിട്ടുള്ള ഒരു ഇമേജ്, എൻ്റെ വീഡിയോയുടെ ഒരു ഫ്രീസ് ഇമേജ് വരികയും ചെയ്തു. നോക്കാം, നമ്മുടെ വീഡിയോ പ്ലേ ചെയ്തു, ആ ഫ്രീസ് ഇമേജ് വന്ന്, അതിനുശേഷം വീണ്ടും നമ്മളെ സ്പ്ലിറ്റ് ആയിട്ടുള്ള വീഡിയോ വന്നു. കൈൻമാസ്റ്ററിൽ വീഡിയോ ട്രിം ചെയ്യേണ്ട എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഈ ഒരു ഓപ്ഷനാണ്, ഈ ഒരു ഭാഗമാണ് ട്രിം ചെയ്യുക എന്നുള്ള എനേബിൾ ചെയ്യാനുള്ള ടൂള്. അടുത്തതാണ് ഈ ഒരു ഇമ്പോസ് എന്നുള്ള ഭാഗം, അതായത് നമുക്ക് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കാണാം. അതെങ്ങനെയെന്ന് നോക്കാം, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങും അതോടൊപ്പം തന്നെ എൻഡിങ്ങും നമുക്ക് അറിയാൻ സാധിക്കും. അതിനുശേഷം ഇത് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തുണ്ട് അപ്പ് ആൻഡ് ഡൗൺ ആരോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പ്ലേ
ഓപ്ഷൻ ഉണ്ട് അതെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോയുടെ വലിയൊരു സ്ക്രീൻ നമുക്ക് തെളിഞ്ഞു വരും അതിന്റെ മുകളിലുള്ള ഈ പ്ലേ എന്നുള്ള ഓപ്ഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ പ്ലേ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമുക്ക് വീഡിയോ ഇഷ്ടാനുസരണം ഏതൊരു ഭാഗത്ത് വെച്ച് കാണാം ഇതെല്ലാം എഡിറ്റിങ്ങിന് കൂടുതലായിട്ട് എഡിറ്റ് ചെയ്യേണ്ട സമയത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം പ്രസ് ചെയ്യുക ബാക്ക് അടിക്കുക ഈ ഒരു ഭാഗം നമ്മൾ ചെയ്ത് തന്നെ വീണ്ടും റിവേഴ്സ് ചെയ്യുക വീണ്ടും വീഡിയോ സെലക്ട് ചെയ്യുക ഈ ഭാഗമാണ് പ്രധാനപ്പെട്ട അതായത് കൈൻമാസ്റ്റർ വീഡിയോ എഡിറ്റിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു ഭാഗമാണ് ലാസ്റ്റ് വൺ ആണ് വോളിയം അതായത് നമ്മുടെ വീഡിയോയുടെ വോളിയം അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ ഒരു ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം കണ്ട ഈ ഒരു ഭാഗം വരെ നമുക്ക് ശബ്ദം കൂട്ടുകയും ചെയ്യാം അത് മാക്സിമം 200 ആണ് അതോടൊപ്പം തന്നെ സീറോ ആക്കി അത് സൗണ്ട് ഇല്ലാത്ത പോലെ മ്യൂട്ടായിട്ട് വെക്കുകയും ചെയ്യാം ആവശ്യാനുസരണം നമുക്ക് വോളിയം കൂട്ടുകയും താഴ്ത്തുകയും ചെയ്യാം ഇനി തൊട്ടടുത്ത് എഫ് സ്റ്റാർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഡക്കിംഗ് ആണ് വീഡിയോയുടെ വേറൊരു തലമാണ് അത് നമുക്ക് ഇപ്പോഴല്ല ചെയ്യേണ്ടത് അത് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് വീഡിയോ എങ്ങനെയാണ് നമ്മുടെ വീഡിയോയിലെ വോയിസ് എങ്ങനെയാണ് കൂട്ടുന്നതും കുറക്കുന്നതും എന്ന് മനസ്സിലാക്കിയിരിക്കുക ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ വീഡിയോ വീണ്ടും സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ക്ലിപ്പ് ഗ്രാഫിക്സ് എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയിലുള്ള ഓരോ ക്ലിപ്പിൻ്റെയും ഗ്രാഫിക്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതായത് ഗെറ്റ് മോറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതെല്ലാം ഡൗൺലോഡ് ഇൻ്റർനെറ്റിൻ്റെ സഹായത്താൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇതിനകത്ത് കുറേ ഓപ്ഷൻസുകളൊക്കെ ഉണ്ട് മോഡേൺ വ്ളോഗ് നിങ്ങൾ കാണാം നമ്മൾക്കിടെ വീഡിയോയിൽ പല എഫക്റ്റുകളാണ് ഉണ്ടല്ലേ പല എഫക്റ്റുകൾ നമ്മുടെ വീഡിയോയിലുള്ള പല എഫക്റ്റുകളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിപ്പ് ഗ്രാഫിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല ടൈപ്പ് ഉണ്ടത് നമുക്ക് ജസ്റ്റ് കുറേ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോയിൽ അത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യണമെന്ന് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ അടുത്ത ഗ്രാഫിക്സ് ആണിത് ഇത് എയർപ്ലെയിൻ്റെ ആണ് പ്ലെയിൻ പോകുന്നത് അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ളതാണ് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇവിടെ ടൈറ്റിലി ടൈപ്പ് ചെയ്യാൻ സാധിക്കും ഇതേപോലെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും നമുക്ക് ആവശ്യമുള്ളതൊക്കെ ടൈപ്പ് ചെയ്യാം ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിക്കുലർ പോയിന്റിൽ അത് വരും ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശ്രദ്ധിക്കുക ഉണ്ടല്ലേ നമ്മൾ ടൈപ്പ് ചെയ്ത ലെറ്റർ അവിടെ കാണാൻ പറ്റും ഇതെല്ലാം ക്ലിപ്പ് ഗ്രാഫിക്സ് ആണ് കേട്ടോ അത് അഡ്വാൻസ്ഡ് എഡിറ്റിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ക്ലിപ്പ് ഗ്രാഫിക്സ് അപ്പോൾ ക്ലിപ്പ് ഗ്രാഫിക്സ് വേറെ ഒന്നുമില്ല നമ്മുടെ വീഡിയോയിലുള്ള പല ടൈപ്പിലുള്ള എഫക്റ്റുകൾ ക്ലിപ്പായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും അതാണ് ക്ലിപ്പ് ഗ്രാഫിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ ക്ലിപ്പ് ഗ്രാഫിക്സിന് താഴെയുള്ളതാണ് സ്പീഡ് എന്നുള്ള ഓപ്ഷൻ അതായത് നമ്മുടെ വീഡിയോയുടെ സ്പീഡ് നോർമൽ സ്പീഡിനേക്കാൾ നമുക്ക് കൂട്ടുകയും ചെയ്യാം അതോടൊപ്പം തന്നെ കുറയ്ക്കുകയും ചെയ്യാം അതാണ് നമ്മുടെ സ്പീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ വീഡിയോയുടെ സ്പീഡ് കൂട്ടുക കുറക്കുക എന്നുള്ളത് 4x, 8x അപ്പോഴത്തേക്കും വീഡിയോയുടെ ലെങ്ത് കുറയും നിങ്ങൾ കാണാൻ 4x ആകുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ ഒരു 2 മിനിറ്റ് ആണെങ്കിൽ അത് നേരെ പകുതിയായിട്ട് മാറും അതോടൊപ്പം തന്നെ 1 ആണെങ്കിൽ ആക്ച്വൽ ടൈമിലേക്ക് തന്നെ അത് മാറും അത് വീഡിയോ സ്പീഡാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അതിൻ്റെ താഴെ റിവേഴ്സ് എന്നുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നേരെ നമുക്ക് റിവേഴ്സ് കാണാൻ പറ്റും അതായത് നമ്മുടെ വീഡിയോ സ്റ്റാർട്ടിങ് ഏതാണോ അത് നേരെ എൻഡിങ്ങിലേക്കും എൻഡിങ് ഏതാണോ അത് സ്റ്റാർട്ടിങ്ങിലേക്കും വരും ജസ്റ്റ് ഇത് കാണിക്കുന്നുള്ളൂ കുറച്ച് സമയം എടുക്കും കണ്ട റിവേഴ്സ് എന്നുള്ള ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല ഈ ഒരു ഭാഗം നമ്മുടെ സ്റ്റാർട്ടിങ് ഈ ഒരു ഭാഗമാണ് പക്ഷേ റിവേഴ്സിൽ അത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്ലിപ്പിൻ്റെ ലാസ്റ്റ് ഏതാണോ ഈ ഒരു ഭാഗമായിരിക്കും സ്റ്റാർട്ടിങ്ങിലും അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗമായിരിക്കും എൻഡിങ്ങിലും വരുന്നത് അതാണ് റിവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത് കഴിഞ്ഞാൽ റൊട്ടേറ്റ് മിററിങ് അതായത് നമുക്ക് വീഡിയോ നമ്മുടെ ക്ലിപ്പ് നമുക്ക് പല ഇതിൽ നമുക്ക് റൊട്ടേറ്റും അതോടൊപ്പം മിററിങ് ചെയ്യാൻ സാധിക്കും കണ്ടില്ലേ ഇതേപോലെ നമുക്ക് അത് പൊസിഷൻ ലൊക്കേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടില്ലേ അതാണ് റൊട്ടേറ്റ് മിററിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അതിന് താഴെയുള്ള കളർ ഫിൽറ്റർ അതായത് നമ്മുടെ വീഡിയോയുടെ കളറുകൾ നമ്മുടെ വീഡിയോ ബ്രൈറ്റ് വാം കോൾഡ് കുറച്ച് ഓപ്ഷൻസ് ആണ് ഓരോന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ വീഡിയോയുടെ കളറുകൾ മാറുന്ന നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും കണ്ട അതാണ് ഫിൽട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഈ ഒരു കളർ ഫിൽട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് അതായത് അഡ്ജസ്റ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീഡിയോയുടെ ബ്രൈറ്റ്നസ് കൂട്ടുക കുറക്കുക ഉണ്ടല്ലേ കോൺട്രാസ്റ്റ് കൂട്ടുക അതോടൊപ്പം തന്നെ കളർ നമുക്ക് കൂട്ടുക അതാണ് ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് 0x0 ആണ് പക്ഷേ ചില വീഡിയോസൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ
brightness theatre and double up on the Makura, Athiavasan of brightness, Kutanjia, Korkanjia, contrast Kutanjia, Korkanjia, other up in the video, a color Kutan, Korkanjia, Adani the Gunda Namaku, the Shikunda. Normal like it under Adinisha in a Tario Lana, Equalizer, other number volume. നമുക്ക് നമ്മുടെ വീഡിയോയിലുള്ള വോളിയത്തിൻ്റെ നോർമൽ വേണ ബാസ് കൂട്ടണ ട്രബിൾ ആകണ ജാസ് അത് ഇത് ഇൻബിൽട്ട് ഓപ്ഷനാണ് നമ്മുടെ ശബ്ദം അതായത് നമ്മുടെ വീഡിയോയിലുള്ള ശബ്ദങ്ങളൊക്കെ പല ടൈപ്പിൽ അതായത് പിച്ച് കൂട്ടിയും കുറക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് ഒരു പോപ്പപ്പ് ശബ്ദം ബാസ് ശബ്ദം അങ്ങനെ നമ്മൾ പറയാറില്ലേ വീഡിയോയുടെ സൗണ്ട് എഫക്റ്റുകളാണ് ഇക്വലൈസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വേറൊന്നുമല്ല വോളിയം എൻവലപ്പ് എന്നുള്ളത് അത് നമുക്ക് എങ്ങനെ നോക്കാം നമ്മൾ പർട്ടിക്കുലർ വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് ഇതെല്ലാം ഓപ്പൺ ആയിട്ട് വരുന്നത് അതിനുശേഷം വോളിയം എൻവലപ്പ് ഓപ്പൺ ചെയ്യുക ഇതിൽ നമ്മൾക്ക് ആവശ്യാനുസരണം വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങളിൽ വെച്ച് വീഡിയോയുടെ ശബ്ദം കൂട്ടുകയും കുറക്കുകയും ചെയ്യാം അതാണ് വോളിയം എൻവലപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് നമുക്ക് വോളിയം കുറച്ച് മതി അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് വേണം ശബ്ദം കൂട്ടണമെങ്കിൽ ആ ഒരു പാർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ദാ ഈ ഒരു എൻവലപ്പ് ഓപ്ഷൻ എനേബിൾ ചെയ്യുക അതിനുശേഷം ഈ ഒരു ഭാഗത്ത് വെച്ച് വീണ്ടും ചെയ്യുക നമുക്ക് അവിടെ ശബ്ദം കൂട്ടാം കണ്ടില്ലേ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമുക്കത് എൻവലപ്പ് ചെയ്യാം അണ്ട ഈ ഒരു മൈനസ് എന്നുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ പഴയ പൊസിഷനിലേക്ക് പോകുക എന്നുള്ളതാണ് പ്ലസിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം അവിടെ ശബ്ദം കുറച്ച് കൊണ്ടുവരിക കണ്ടില്ലേ അവിടെ നമുക്ക് ശബ്ദം കൂട്ടാം അതായത് നിങ്ങൾ ശ്രദ്ധിച്ച് ഈ വീഡിയോയുടെ ശബ്ദം പല പൊസിഷനിൽ വെച്ച് നമ്മൾ കുറച്ചിട്ടുണ്ട് കൂട്ടിയിട്ടുണ്ട് കുറച്ചിട്ടുണ്ട് കൂട്ടിയിട്ടുണ്ട് കുറച്ചിട്ടുണ്ട് അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം ഇത് റൈറ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം സ്റ്റാർട്ടിങ്ങിൽ ശബ്ദമില്ല ശബ്ദം കൂടി വരുന്നുണ്ട് ശബ്ദം താഴ്ന്നു വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ അതാണ് ആ ഓപ്ഷൻ അതായത് വോളിയം എൻവലപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ വീഡിയോയുടെ വോളിയം നമുക്ക് പല തലത്തിൽ വെച്ച് നമുക്ക് കൂട്ടുകയും അതോടൊപ്പം തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കുറയ്ക്കുകയും ചെയ്യാം കണ്ടില്ലേ ഈ വീഡിയോയുടെ ക്ലിപ്പ് ഞാൻ സ്ലൈഡ് ചെയ്യാനുസരിച്ച് കണ്ടില്ല നമ്മുടെ ആ പർട്ടിക്കുലർ എൻവലപ്പ് പോയിന്റിൽ വെച്ച് ശബ്ദം താന്നും പൊങ്ങിയും വരുന്നുണ്ടല്ലേ ഇതാണ് വോളിയം എൻവലപ്പ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ കൈൻമാസ്റ്ററിലുള്ള വോളിയം എൻവലപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അടുത്തതാണ് വോയിസ് ചേഞ്ചർ അടുത്ത വോയിസ് ചേഞ്ചർ നമുക്ക് എങ്ങനെയാണ് നോക്കാം വോയിസ് ചേഞ്ചർ എന്ന് വെച്ചാൽ നമ്മളുടെ ശബ്ദം പല ശബ്ദരൂപത്തിൽ നമുക്കാണ് അതായത് അലിയൻ അറിയാമല്ലോ അന്യഗ്രഹ ജീവികളുടെ ശബ്ദത്തിൽ ചിപ്മങ്ക് അങ്ങനെ ഒരുപാട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഇൻബിൽട്ട് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ആ ഒരു ശബ്ദത്തിൽ നമ്മളിപ്പോൾ ആണിൻ്റെ ഒരു ശബ്ദമാണെങ്കിൽ നമുക്കതൊരു വുമൺ സ്ത്രീയുടെ ശബ്ദത്തിലേക്ക് മാറ്റാം അത് നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് നോക്കാം ഈ ഒരു ക്ലിപ്പിൽ അധികം ശബ്ദം ഇല്ല നമുക്ക് ശബ്ദമുള്ള മറ്റൊരു ക്ലിപ്പ് എടുത്ത് നോക്കാം എന്നിട്ട് നോക്കാം ജസ്റ്റ് ഞാൻ ശബ്ദമുള്ള ഒരു വീഡിയോ എടുക്കാൻ പോവുകയാണ് അഗെയിൻ ഈ ഒരു വീഡിയോ അത്യാവശ്യം ശബ്ദമുണ്ട് നമുക്കത് എങ്ങനെ എഡിറ്റ് ചെയ്യണം നോക്കാം ഇത് എനേബിൾ ചെയ്യുക വോയിസ് ചേഞ്ചർ നമുക്ക് എങ്ങനെയാണ് നോക്കാം നമ്മളിപ്പോൾ എലീൻ്റെ ശബ്ദമാണ് നോക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് വുമൻ്റെ നോക്കാം ആദ്യം വുമൻ്റെ ശബ്ദം നോക്കാം ജസ്റ്റ് പ്ലേ ചെയ്യാം വേണ്ട ഒരു വേറെ ശബ്ദം അല്ലേ നമുക്ക് പെണ്ണിൻ്റെ ശബ്ദമായിട്ട് ജസ്റ്റ് തോന്നിക്കുന്ന ഒരു ശബ്ദം നമുക്ക് കാണാം ഫോക്സ് നമുക്ക് പല തരത്തിൽ റോബോട്ട് കിഡ് അതായത് വോയിസ് ചേഞ്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള വീഡിയോയുടെ ശബ്ദം നമുക്ക് പല രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കും ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് എക്സ്ട്രാക്ട് ഓഡിയോ അതായത് നമ്മുടെ വീഡിയോയിലുള്ള ഓഡിയോനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും അതായത് ജസ്റ്റ് കാണിക്കാം കണ്ടില്ലേ ഓരോ പ്രാവശ്യം ഇത് നമ്മൾ എനേബിൾ ചെയ്യുന്നതോറും നമ്മുടെ വീഡിയോയിലുള്ള ശബ്ദം നമുക്ക് പുറത്തേക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും അതാണ് ഈ ഒരു ടൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ താഴെയുള്ളതാണ് അതായത് നമുക്ക് ഇപ്പോൾ ഇത്രയുമുള്ള ടൂൾസിൻ്റെ വ്യൂസ് നമുക്ക് ചേഞ്ച് മാറ്റാൻ പറ്റും പല പൊസിഷനിൽ കണ്ടില്ലേ ഗ്രാഫിക്കലായിട്ട് പിക്ചറൈസേഷനിലൂടെ നമുക്ക് എനേബിൾ ചെയ്യാം അതോടൊപ്പം തന്നെ
letter ayittu namak kaanan pattum adana ee or option kandile vignate adayathu or gloomy adayathu or gloomy effect kandu ipo vignate enable njan enable cheyidittund adu off cheyumbothey kandile or blackish oval shape adinathunu disappear aam adu enable cheyumbothey appear aayittu varum adana uddeshikkunnathu പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പം മനസ്സിലായെന്ന് കരുതുന്നു. എങ്ങനെയാണ് ട്രിം ചെയ്യേണ്ടത്, എങ്ങനെയാണ് പാൻ ആൻഡ് സൂം ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ വീഡിയോയിലെ വോളിയം കൂട്ടുക കുറക്കുക, അതോടൊപ്പം തന്നെ താഴെയുള്ള ക്ലിപ്പ് ഗ്രാഫിക് സ്പീഡ് കുറച്ച് ഓപ്ഷൻസുകളൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പം തന്നെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് കൈൻമാസ്റ്ററിൽ അത്യാവശ്യം വളരെ പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അടുത്തതായിട്ട് നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസുകളൊക്കെ പരിചയപ്പെടാം. നമ്മളിപ്പോൾ മീഡിയ ആണ് പരിചയപ്പെട്ടത്. ഇനി തൊട്ടടുത്ത് ലെയർ ഉണ്ട്, അതിന് താഴെ വോയിസ്, റൈറ്റ് സൈഡിൽ ഓഡിയോ. ഇതിൽ ലെയർ എന്നുള്ള ഭാഗം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അഞ്ച് സ്പെഷ്യൽ ടൂൾസുകളെ കാണാം. മീഡിയ, എഫക്റ്റ്, ഓവർലേ, ടെക്സ്റ്റ് ആൻഡ് ഹാൻഡ് റൈറ്റിംഗ്. ഇതിൽ ആദ്യം നമ്മൾ മീഡിയ ഓപ്പൺ ചെയ്യുക. മീഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എടുത്ത വീഡിയോ, അതായത് നമ്മളുടെ വീഡിയോയുടെ മുകൾ ഭാഗത്തായിട്ട് വേറെ സപ്പോർട്ടിംഗ് ആയിട്ട് ഒരു വീഡിയോയും കൂടി ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. നമുക്ക് ഈ വീഡിയോയുടെ ലെങ്ത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രണ്ടാമത് നമ്മൾ ഓവർലേ ആയിട്ട് ആഡ് ചെയ്ത വീഡിയോയുടെ പൊസിഷൻ നമുക്ക് അറേഞ്ച് ചെയ്യാം. കണ്ടില്ലേ, ഇതേപോലെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഒരു സംശയമാണ്, നമ്മൾക്ക് ഈ രണ്ട് വീഡിയോ ഒരേ സമയത്ത് പ്ലേ ആകാൻ പറ്റുമോ? തീർച്ചയായിട്ടും പ്ലേ ചെയ്യാം. നമുക്ക് നോക്കാം, രണ്ട് ഭാഗത്തും വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും. എഗെയിൻ ഈ ഒരു ഭാഗത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിൻ്റെ പൊസിഷൻ മാറ്റുകയും കുറയ്ക്കുകയും ചെയ്യാം. കണ്ടില്ലേ, അതാണ് സ്പ്ലിറ്റ് സ്ക്രീൻ. അതായത് ഈ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കത് വേണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തതിന് ശേഷം ബിന്നിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ആ വീഡിയോ പോയിട്ടുണ്ടാവും. വീണ്ടും നമുക്ക് നോക്കാം. അതിന് താഴെയുള്ളതാണ് എഫക്റ്റ്. എഫക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീഡിയോക്ക് പല ക്ലിപ്പുകളുണ്ടല്ലോ, ആ ക്ലിപ്പുകൾക്കൊക്കെ പല എഫക്ട്സ്, കാലിഡോസ്കോപ്പ്, മൊസൈക്ക്, അങ്ങനെ പല നമുക്ക് എഫക്റ്റുകളൊക്കെ കൊടുക്കാൻ സാധിക്കും. ജസ്റ്റ് നോക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ചാവോസ് ഫ്ലവർ എന്നുള്ളത് എൻ്റർ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. അതിൻ്റെ സൈസ് ഇതേപോലെ തന്നെ നമുക്ക് മാറ്റുകയും കുറയ്ക്കുകയും ചെയ്യാം. കണ്ടേ, കാലിഡോസ്കോപ്പാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് എഫക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം അഡീഷണൽ ടൂൾസാണ്. ഈ മീഡിയാസിന് താഴെ ലെയറിലുള്ള എഫക്റ്റിലാണ് ഇതെല്ലാം വരുന്നത്. ഇതെല്ലാം നമുക്ക് ആവശ്യാനുസരണം നെറ്റ് വഴി ഗെറ്റ് മോർ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് നെറ്റ് വഴി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം താഴെയുള്ള ഓവർലേ. ഓവർലേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീഡിയോസിന് പലതരത്തിലുള്ള രൂപങ്ങൾ, അതായത് സിമ്പിൾസ്, അതൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. കണ്ടില്ലേ, കഴ്സേഴ്സ് ഉണ്ട്, നമുക്ക് പല ടൈപ്പിലുള്ള കഴ്സേഴ്സ് ഉണ്ട്, പലതരത്തിലുള്ള ഓവർലേ എഫക്റ്റുകളൊക്കെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ സാധിക്കും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓവർലേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നേരത്തെ ചെയ്ത പോലെ നമ്മൾ എന്ത് ആഡ് ചെയ്താലും നമുക്കതിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. ഞാൻ അതിന് താഴെയുള്ള ടെക്സ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കത് പല സൈസിലേക്ക് മാറ്റാനും അതോടൊപ്പം തന്നെ ആംഗിളിലേക്ക് തിരിക്കാനും സാധിക്കും. കണ്ടില്ലേ, ഇനി അതിൻ്റെ ഫോണ്ട് ഷേ പലതരത്തിലുള്ള ലെറ്ററിലേക്ക് നമുക്കത് മാറ്റാനും സാധിക്കും. എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഭാഗം എനേബിൾ ചെയ്യുക. കണ്ടല്ലേ, സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കളറുകൾ മാറ്റുകയും ചെയ്യാം. ലെയറിലുള്ള ടെക്സ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഇനി താഴെയുള്ള ഹാൻഡ് റൈറ്റിംഗ്. ഈ ഹാൻഡ് റൈറ്റിംഗിൽ നമ്മൾക്ക് കൈകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലിപ്പിന് മുകളിൽ പലതും നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഈ ഒരു ബ്രഷ് എന്നുള്ള ഭാഗം എടുക്കുക, നമുക്ക് പലതരത്തിൽ അത് വരയ്ക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മായ്ക്കാനും സാധിക്കും. കണ്ടില്ലേ, അടുത്തതാണ് ഇത്. രണ്ട് ഭാഗത്തും ആരോ ഹെഡ് ലൈൻസ് കിട്ടും. അടുത്തതായിട്ട് ഈ ഒരു ഓപ്ഷനിലാണ് സിംഗിൾ ആരോ ഹെഡ് ആയിരിക്കും. അടുത്തത് ലൈൻസാണ് സ്ട്രെയിറ്റ് ലൈൻ. നമുക്കത് പല ലൈൻസൊക്കെ വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഹാൻഡ് റൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കൈൻമാസ്റ്റർ ഉള്ള മീഡിയാസിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ ലെയറിലുള്ള മീഡിയ എഫക്റ്റ്, ഓവർലേ, ടെക്സ്റ്റ്, ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി അതിന് താഴെയുള്ളതാണ് വോയിസ്. വോയിസ് എന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കാൻ സാധിക്കും. ഇപ്പം നമ്മളൊരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഇതിന് നോർമലി ഉള്ള വോളിയം നമ്മൾ കുറച്ചിട്ടുണ്ട്, സീറോ ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് പ്ലേ ചെയ്യാം. കണ്ടില്ലേ, ഇപ്പോൾ ഈ വീഡിയോക്ക് ശബ്ദമില്ല. ശബ്ദമുണ്ടായിരുന്നു, ഞാനത് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വോയിസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വോയിസ് കൊടുക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ തോണി എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമന്റുകളും രേഖപ്പെടുത്തുക. ഞാൻ ജസ്റ്റ് ഒരു വോയിസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് വോയിസ് എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാലും മുകളിലുള്ള ഭാഗം എനേബിൾ ചെയ്യുക. ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ തോണി എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമന്റുകളും രേഖപ്പെടുത്തുക. വോയിസ് കൊടുക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായി കാണും. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അപ്പോൾ ഇനി കൈൻമാസ്റ്ററിലുള്ള ലാസ്റ്റ് ഓപ്ഷൻ ആണ് ഓഡിയോ. ഓഡിയോ നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഈ ഓഡിയോ എന്നുള്ള ഓപ്ഷനിലൂടെ നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് നമ്മുടെ ഫോണിലുള്ള ശബ്ദം നമുക്ക് പാട്ടായിട്ടോ മറ്റ് എന്തെങ്കിലും വോയിസ് ആണെങ്കിൽ എന്തും റെക്കോർഡ് എന്തും ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട്സ്, ഇത് ആദ്യം കാണുന്നതാണ് മ്യൂസിക് ആസെറ്റ്. മ്യൂസിക് ആസെറ്റിലൂടെ നമുക്ക് വീഡിയോസിൻ്റെ ശബ്ദങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. SFX ആക്സെറ്റ്, അതാണ് സ്പെഷ്യൽ സൗണ്ട് എഫക്റ്റുകളാണ്. അത് നമുക്ക് നെറ്റ് വഴി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോണിൽ നിയമനിലത്തോ റെക്കോർഡ് ചെയ്തിട്ടുള്ള ശബ്ദമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സോങ്സ്, നമ്മുടെ ഫോണിലുള്ള ശബ്ദങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് കാണിച്ചു തരാം. ഇതിൽ സോങ്സ് എന്നുള്ള ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ മൊബൈൽ നേരത്തെ ഉള്ള കുറച്ച് ഓഡിയോസ് ഉണ്ട്. ജാതി എന്നുള്ള ട്രെയിലർ ശബ്ദം സെലക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, അതിനുശേഷം ഈ ഒരു പ്ലസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വോയിസ്, ആ ഓഡിയോ നമ്മുടെ വീഡിയോയിലേക്ക് വരും. നമുക്കിനി അതെങ്ങനെയാണ് നോക്കാം. ഫ്രണ്ട്സ്, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ കൈൻമാസ്റ്ററിലുള്ള ഓഡിയോ എന്നുള്ള ഓപ്ഷനിലൂടെ നമ്മുടെ വീഡിയോയുടെ ബാക്ക് സൈഡിൽ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് വോയിസ് അല്ലെങ്കിൽ ഓഡിയോ അല്ലെങ്കിൽ പാട്ട് എന്തു തന്നെ ആയിക്കോട്ടെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഓഡിയോ എനേബിൾ ചെയ്യുമ്പോഴത്തേക്കും, നമ്മൾ ഓഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ടൂൾസുകളൊക്കെ വീണ്ടും തെളിഞ്ഞു വരും. ഇത് സ്പീക്കറാണ്, അതായത് നമ്മുടെ ശബ്ദം. നമ്മൾ ആഡ് ചെയ്ത ഓഡിയോയുടെ ശബ്ദം നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ഓട്ടോ വോളിയമാക്കി സെലക്ട് ചെയ്യാം. തൊട്ടടുത്തുള്ളതാണ് വോയിസ് ചേഞ്ച്, അതായത് നമ്മൾ നോർമലാണോ, FM, ബാസ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിന് തൊട്ടടുത്തുള്ളതാണ് വോളിയം. നമ്മൾ നേരത്തെ പറഞ്ഞത് എൻവലപ്പ്, നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് വെച്ച് ഈ പാട്ട് നമുക്ക് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടില്ലേ, നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് വെച്ച് ആ പാട്ട്, ആ ബാക്ക്ഗ്രൗണ്ടിലിട്ട പാട്ടിന്റെ ശബ്ദം നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതാണ് വോളിയം എൻവലപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, ഓഡിയോയിൽ ചെയ്ത പോലെ തന്നെ വീണ്ടും നമുക്ക് ശബ്ദം നമുക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓഡിയോയിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡക്കിംഗ്. ആ ഡക്കിംഗ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ തെളിഞ്ഞു വരുന്നതാണ് ഈ ഡക്കിംഗ് എന്നുള്ള ഓപ്ഷൻ. ഡക്കിംഗ് എനേബിൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ നോർമലി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോയിലെ ശബ്ദം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളൊരു വീഡിയോ പറയുമ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് ഇഷ്ടാനുസരണം നമുക്കതിൻ്റെ ശബ്ദം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതാണ് ഡക്കിംഗ് എനേബിൾ ചെയ്താൽ. ഇനി അതെങ്ങനെയെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഡക്കിംഗ് എനേബിൾ ചെയ്തിട്ടുണ്ട്, അതിന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ സെലക്ട് ചെയ്യേണ്ട വീഡിയോ, ഈ ഒരു വീഡിയോ എനേബിൾ ചെയ്യുക. അതിൻ്റെ വോയിസ് വോളിയം കൂട്ടി വച്ചിട്ടുണ്ട്. ഈ നേരത്തെ കണ്ട പോലെ F*, എന്നാണ്, ഇതാണ് ഡക്കിംഗ്. ഈ സമയം ഡക്കിംഗ് എനേബിൾ ചെയ്താലാണ് F* വർക്ക് ആവുള്ളൂ. ഇപ്പോൾ ഇത് സീറോ വെക്കുമ്പോഴത്തേക്കും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ ശബ്ദം കൂടുതലായിരിക്കും.
മൈനസിലേക്ക് പോകും തോറും ശബ്ദം കുറഞ്ഞു വരും. നമ്മൾക്ക് ആദ്യം സീറോയിലേക്ക് വെച്ച് നോക്കാം, എന്നിട്ട് ഈ ഒരു ശബ്ദം ആവറേജിൽ വെച്ച് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് ഡക്കിങ്ങിൽ ശബ്ദം മൈനസിലേക്ക് വെച്ച് നോക്കുക എന്നും കൂടി നോക്കാം. ഡക്കിങ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ പാട്ടിൻ്റെ കളർ ഏകദേശം ഒരു ആഷ് കളറായിട്ട് മാറും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ശബ്ദം താത്തി വെച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ ഡക്കിങ്ങിനെ വെച്ച ശബ്ദം മൈനസാണ്, കേൾക്കുന്നില്ല. അപ്പോൾ അതാണ് ഡക്കിങ്. നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോയിലെ ശബ്ദം നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതാണ് ഡക്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡക്കിങ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്, അതിന് താഴെയുള്ള ലൂപ്പ്, ഈ ലൂപ്പ് എന്നുള്ള കാര്യം പറയാം. അതിനു മുമ്പ് നമ്മൾക്കിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് ബാക്ക് സൈഡിലും അതോടൊപ്പം തന്നെ ഫ്രണ്ട് സൈഡിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. കണ്ടില്ലേ, പക്ഷേ ഈ ലൂപ്പ് എന്നുള്ളത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, പകരം ബാക്ക് സൈഡ് മാത്രം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഇനി ലൂപ്പ് ടു എൻഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ലെങ്ത് കൂടുകയും, പക്ഷെ നമുക്കത് അതിൻ്റെ ടോപ്പിലും അതായത് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വീഡിയോയുടെ ലെങ്ത് എത്രത്തോളം ഉണ്ടോ അത്ര ലെങ്ത് വരെ നമുക്ക് ലൂപ്പ് ടു എൻഡ് വരെ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാൻ സാധിക്കും. അതാണ് ലൂപ്പ് ടു എൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൂപ്പ് ടു എൻഡിന് താഴെയുള്ളതാണ് ട്രിം ആൻഡ് സ്പ്ലിറ്റ്. അതായത് നമ്മുടെ ആഡ് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് ആവശ്യാനുസരണം നമുക്കത് ട്രിം ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ സാധിക്കും. അത് ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ് ഉണ്ട്, റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. കണ്ടില്ലേ, എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ഏതൊരു ഭാഗത്ത് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ട്രിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നമുക്കത് കട്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് നമ്മുടെ വീഡിയോയും നമുക്കത് ട്രിം ചെയ്യാൻ സാധിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടില്ലേ, അതെല്ലാം വീഡിയോ എഡിറ്റിങ്ങിൽ നമ്മൾക്ക് ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലാവും നമ്മുടെ വീഡിയോ നമുക്ക് ഏതൊരു ഭാഗത്ത് വെച്ച് കട്ട് ചെയ്യണോ, ഏത് ഭാഗത്ത് വേണം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതിനു വേണ്ടിയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ താഴെ ഉള്ളതാണ് ഇൻഫർമേഷൻ. അതായത് നമ്മൾ ആഡ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ സ്റ്റോറേജ് ഇൻഫർമേഷനാണ്. അത് എവിടെയാണത്, നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ മൊബൈലിൽ കിടക്കുന്ന എന്ന് ഉദ്ദേശിക്കുന്നതാണത്. ഇന്ന് കൈൻമാസ്റ്ററിലുള്ള പ്രധാനപ്പെട്ട 4 ഭാഗങ്ങളും അതോടൊപ്പം ഓരോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും, അതായത് ലെയർ ഓപ്പൺ ചെയ്യുമ്പോൾ തെളിഞ്ഞു വരുന്ന 5 ഭാഗങ്ങൾ, മീഡിയ, എഫക്റ്റ്, ഓവർലേ, ടെക്സ്റ്റ്, ഹാൻഡ് റൈറ്റിംഗ് എന്നീ ഭാഗങ്ങളും, വോയിസ്, അതായത് നമ്മുടെ വീഡിയോക്ക് ശബ്ദം നമ്മൾ എക്സ്റ്റേണലായിട്ട് കൊടുക്കുന്നതാണ് ഈ വോയിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഡിയോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, അത് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ പല തരത്തിലുള്ള മ്യൂസിക്കുകൾ, സോങ്സുകൾ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതാണ് ഓഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങൾ അവനവരുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്, ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഞങ്ങളുടെ ധോണി ടീമിന്റെ സൈൻ ഔട്ട്.